ഇനിയെങ്കിലും നമ്മുടെ സുരേഷ് ഗോപിയോട് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി അല്പം കാറ്റൊക്കെ കൊള്ളാൻ പറയണം. അദ്ദേഹം പറഞ്ഞ 1000 പഞ്ചായത്തൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു 16 പഞ്ചായത്ത് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ആരെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണം. അതൊരു 16000 പഞ്ചായത്താണ് എന്ന് സങ്കല്പിച്ച് പണ്ടത്തെ പോലെ ഉഷാറായി കളത്തിലിറങ്ങണം. കാരണം അദ്ദേഹം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന കുറേ ഗ്രാമങ്ങളൊക്കെയുണ്ട്. അതിലൊരു ഗ്രാമമായ കല്ലിയൂർ, അവിടെയാണെങ്കിൽ ബി ജെ പി കഴിഞ്ഞ തവണ നല്ല ഭൂരിപക്ഷത്തിൽ ഭരിച്ചിരുന്നു. ഇപ്പോൾ നറുക്കെടുപ്പിൽ കൂടിയാണ് അവർക്ക് അവിടെ ഭരണം കിട്ടിയത്. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു. എന്തായാലും 1000 പഞ്ചായത്തുകൾ ചോദിച്ച സുരേഷ് ഗോപിക്ക് ഏറ്റവും ഒടുവിൽ അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ 16 പഞ്ചായത്തെങ്കിലും കിട്ടി എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ അദ്ദേഹത്തെ വിളിച്ചിറക്കാൻ സുരേന്ദ്രനെങ്കിലും തയ്യാറാകണം. സുരേന്ദ്രനാണെങ്കിൽ വമ്പൻ വിജയമാണ് നേടിയത് എന്നാണ് പറയുന്നത്. ഈ വമ്പൻ വിജയം എന്ന് പറയുന്നത് 16 പഞ്ചായത്തിൻ്റെ ഭരണമാണ് എന്നുള്ളത് ആലോചിക്കുന്നവർ ആലോചിച്ച് എന്താണ് സുരേന്ദ്രൻ്റെ ആ വികാരം എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളട്ടെ. എന്തായാലും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതോടെ കേരളത്തിൽ ഇടതുപക്ഷം നേടിയത് വമ്പൻ വിജയമാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിയുന്നു. 579 പഞ്ചായത്തുകളിൽ LDFൻ്റെ പ്രതിനിധികളാണ് പ്രസിഡന്റുമാരായത്. 324 മാത്രമാണ് UDF, 16 BJP. കഴിഞ്ഞ തവണ 14 ഉണ്ടായിരുന്നത്, ഇത്തവണ 2 കൂടി. അതിൽ തന്നെ പലയിടത്തും സ്വതന്ത്രരെ BJP പിന്തുണച്ച് പ്രസിഡന്റാക്കിയതാണ്. അവർ റിബലുകളായി UDFൻ്റെയോ റിബലുകളായൊക്കെ മത്സരിച്ച് വിജയിച്ചവരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. തിരുവനന്തപുരത്ത് വിളപ്പിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. എങ്കിലും അത് BJPയുടെ അക്കൗണ്ടിൽ കൂട്ടിയാൽ തന്നെയും 2 മുനിസിപ്പാലിറ്റികളും കൂടി ചേർക്കുമ്പോൾ അവർക്ക് ആകെ കേരളത്തിൽ ഭരണമുള്ളത് 18. ഇപ്പോൾ SDPIയുടെയും UDFൻ്റെയും പിന്തുണ കിട്ടിയതുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ച സ്ഥലങ്ങൾ 4 LDFൻ്റെ പ്രതിനിധികൾ രാജിവെച്ചതുകൊണ്ട് ആ ഇടങ്ങൾ കൂടി ചേർത്താലും BJPക്ക് 20 താഴെ പഞ്ചായത്തുകളിൽ മാത്രമേ കേരളത്തിൽ, തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമേ കേരളത്തിൽ ഭരണമുള്ളൂ. അപ്പോൾ ഇത്രയും വിശാലമായി 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 86 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, ഇത്രയും ഇടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്ന് ഭരണം ഏതെങ്കിലും ഒരു മുന്നണിക്ക് ലഭിക്കേണ്ടുന്നിടത്ത് വെറും 20 താഴെ മാത്രം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം എന്ന് പറയുമ്പോൾ, അതായത് പഞ്ചായത്തുകളിൽ 941, 94 സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് 100 പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുമെന്നും ബാക്കി 100 പഞ്ചായത്തുകളിൽ ഭരണം നിർണയിക്കുന്ന മുന്നണിയായി മാറും എന്നുമൊക്കെയാണ്. ഇതൊന്നും സംഭവിച്ചില്ല. ആകെ 10-14 ഭരണം കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് കരുതാം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സർക്കാരിനെതിരായി ഉണ്ടായിട്ടുള്ള വലിയ വികാരം അങ്ങനെ ഒന്ന് പെരുപ്പിച്ചു കാട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അരങ്ങേറിയത്. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും ലൈഫ് മിഷൻ ഇടപാടിൻ്റെയും ഒക്കെ പേരിൽ മുഖ്യമന്ത്രിയെ വരെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ, മുഖ്യമന്ത്രിയെ ഇപ്പം പിടിച്ച് അകത്തിട്ട് കളയുമെന്ന പ്രചരണം പോലും നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന ഇടത്തു നിന്നാണ് LDF ചരിത്ര വിജയം നേടിയത്. അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ നിന്ന് 549 നിന്ന് 579 ഉയർന്നിരിക്കുന്നു. 30 പഞ്ചായത്തുകൾ അധികം നേടിയിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തുകൾ കഴിഞ്ഞ തവണ 7 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 11-3 എന്നുള്ള അവസ്ഥയിൽ ക്ലീൻ സ്വീപ്പ് ചെയ്തു. കോർപ്പറേഷൻ ക്ലീൻ സ്വീപ്പ് ചെയ്തു 5-1 എന്നുള്ള നിലയിൽ. മുനിസിപ്പാലിറ്റികളിൽ കഴിഞ്ഞ തവണ ഉണ്ടായ 43 തന്നെ നിലനിർത്താനായി. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വമ്പൻ കുതിപ്പ് നടത്തി, 109 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വിജയിച്ചു. അപ്പോൾ അത്ഭുതകരമായ ഒരു വിജയമെന്ന് നമുക്കതിനെ വിശേഷിപ്പിച്ചാലും അത് തെറ്റു പറയാനാകില്ല. കാരണം ആ തരത്തിലാണ് ഇത്രയും സർക്കാരിനെതിരായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാക്കിയിട്ടും BJPയും UDFും ഒരുമിച്ച് അത് അങ്ങനെ സർക്കാരിന് പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരേ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടും അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെ. പിണറായി പറഞ്ഞതുപോലെ അതൊരു ഐതിഹാസിക വിജയം തന്നെ.